ഹലോ, എല്ലാവർക്കും സിൻസീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറിയാണ്. താറാവ് റോസ്റ്റെന്നോ താറാവ് മപ്പാസെന്നോ എന്ത് വേണേലും വിളിക്കാം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ താറാവ് കറിയാണിത്. അപ്പോൾ താറാവ് നന്നായിട്ട് വെന്താൽ മാത്രം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ വേവ് കുറഞ്ഞു പോയാലും നമുക്കത് കഴിക്കാനും അതിൻ്റെ ടേസ്റ്റിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറിയുടെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഒരു താറാവാണ് ഈ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് കുട്ടനാട് പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള താറാവാണ്. അപ്പോൾ നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള കറി എടുത്താൽ മാത്രം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു താറാവ് അവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഈ താറാവ് കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേ സാധാ മുളക് പൊടിയൊക്കെ നമ്മളിതിൽ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പച്ചമുളകും കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ താറാവ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ താളിക്കുമ്പോൾ ഇടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും. ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ കുരുമുളകും പച്ചമുളകൊക്കെ അടിച്ച് ആ ജാറ് ഒന്ന് കഴുകി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഇടുന്നുള്ളൂ. കാരണം ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. വെള്ളം പോകാൻ വെച്ചതാണ്, എന്നാലും കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. അതുപോലെ നല്ല നെയ്യ് ഉണ്ടാകും ഈ താറാവിന്. അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു വേവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇനി മസാലയിൽ കിടന്നത് നന്നായിട്ട് വേകണം, മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു മൂന്നോ നാലോ സവാള, ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയും കുറച്ച് വെളുത്തുള്ളിയും അതൊന്ന് വഴണ്ട് വരാനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം പച്ചമുളക് ഇഞ്ചിയൊക്കെ നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കാരണം മല്ലിപ്പൊടിക്ക് മറ്റേ മുളക് പൊടിൻ്റെയിലും മസാലപ്പൊടിൻ്റെയിലും ഒക്കെ കൂടുതൽ കുറച്ചുകൂടെ ഒരു മൂപ്പുണ്ട്. അപ്പോൾ അത് കാരണം ആദ്യം മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചപ്പോഴും കുരുമുളക് അങ്ങനെ തന്നെ ഇട്ടടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ മസാല മൂപ്പിക്കുമ്പോഴും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കും. അപ്പോൾ അതൊന്ന് പച്ചമണം മാറുന്നത് വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ താറാവിന് നല്ല നെയ്യുള്ള താറാവാണ്. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ സവാളയൊക്കൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓയിൽ മാത്രം മതി. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടെ ഒരു കാൽ ടീസ്പൂണും കൂടെ മുളക് പൊടി. അപ്പോൾ ടോട്ടലി നമ്മളൊരു അര ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഈ മസാല നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഇത് നമ്മൾ സിമ്മിലിട്ടിട്ട് കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണ്. ഈ മസാല നന്നായിട്ട് മൂത്താൽ മാത്രമേ നമ്മുടെ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഭംഗി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്.
അപ്പോൾ ഇതിനി അവിടെ സ്ലോ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ല മണം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് വന്നത് വരെ അത് ചെറിയ തീയിലിട്ട് അടിക്കൊന്ന് പിടിക്കാണ്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ തേങ്ങാക്കൊത്തും താറാവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു കപ്പ് തേങ്ങാപ്പാലൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഇറച്ചി വെക്കുമ്പോഴായാലും ചിക്കൻ വെക്കുമ്പോഴാണെങ്കിലും താറാവ് വെക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ പൊട്ടറ്റോ ചേർക്കും. കാരണം ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ ബീഫിലൊക്കെ ഇടുന്ന പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് അവർ പൊട്ടറ്റോ കഴിക്കില്ല. അപ്പോൾ പൊട്ടറ്റോ ചേർത്താൽ ഏതൊരു കറിയുടെയും ടേസ്റ്റ് കുറയും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ സ്റ്റൈൽ ഇതാണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊട്ടറ്റോ വേകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചാറൊക്കെ കുറുകി കഷ്ണങ്ങളിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറിയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ വീട്ടിലെ താറാവ് കറിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.